Wow, this woman never ceases to amaze me. The Lady Supremo, Nayan, Nanum Rodidan. I have to say sorry also to Dhanush, because Dhanush absolutely hated my performance in Nanum Rodidan. So sorry, Dhanush, for disappointing you with my performance. I'll probably make it better next time. So thank you everyone. Thank you, Filmfare. Thank you, Vishwanath. നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് മേനോനും തമ്മിലുള്ള വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള തുറന്ന കത്ത് നയൻതാര സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു. നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിതാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത്. ഈ സിനിമയുടെ ചില ബിഹൈൻഡ് ദ സീൻ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഇപ്പോൾ നയൻതാര നൽകിയിരിക്കുന്നത്. വെറും 3 സെക്കൻഡ് ദൃശ്യം ഉപയോഗിച്ചതിനാണ് ധനുഷ് 10 കോടിയുടെ നോട്ടീസ് അയച്ചതെന്നും അദ്ദേഹത്തിന് തന്നോട് വിഘ്നേഷിനോടും പകയാണെന്നും നയൻതാര തുറന്നടിച്ചു. ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിലുള്ള പിണക്കം വീണ്ടും ചർച്ചയാകുന്നത്. തമിഴ് സൂപ്പർ താരങ്ങളായ നയൻതാരയും ധനുഷും തമ്മിലുള്ള പോര് 2016 ഫിലിംഫെയർ അവാർഡ് വേദിയിൽ വെച്ച് തുടങ്ങിയതാണ്. നാനും റൌഡിതാൻ എന്ന ചിത്രം നിർമ്മിച്ചത് ധനുഷായിരുന്നു. ഈ ചിത്രത്തിലെ നയൻതാരയുടെ പ്രകടനം ധനുഷ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ ധനുഷ് എത്തി നയൻതാരയുടെ അഭിനയം മെച്ചപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് അന്ന് വാർത്തകളിൽ വന്നിരുന്നു. ബദ്രിയായ ആ കഥാപാത്രത്തിന് ഏറെ പ്രശംസകൾ നേടിയ നയൻതാരയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചിരുന്നു. അവാർഡ് വാങ്ങാൻ വേദിയിലെത്തിയ നയൻതാര തന്റെ പ്രകടനം ധനുഷിന് ഇഷ്ടപ്പെടാത്തതിൽ ക്ഷമ ചോദിക്കുകയും അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തിരുന്നു. എനിക്ക് ഈ അവസരത്തിൽ ധനുഷിനോട് ക്ഷമ പറയാനുണ്ട്. കാരണം നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ എൻ്റെ പ്രകടനം ധനുഷ് തീർത്തും വെറുത്തിരുന്നു. എൻ്റെ പ്രകടനം താങ്കളെ നിരാശപ്പെടുത്തിയതിൽ സോറി ധനുഷ്, അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാമെന്നാണ് നയൻതാര അന്ന് വേദിയിൽ സംസാരിച്ചത്. നാനും റൌഡിദാൻ റിലീസ് ചെയ്ത് ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നുവെന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. നാനും റൌഡിദാൻ റിലീസ് ചെയ്തിട്ട് ഏകദേശം 10 വർഷത്തോളമായിരിക്കുന്നു.